തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറാനുള്ള തീരുമാനം കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചതോടെ പ്രതിഷേധം ശക്തമാവുകയാണ്. കേരള സർക്കാരിൻ്റെ അവകാശവാദങ്ങളെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ അത്തരമൊരു തീരുമാനമെടുത്തത്. കേന്ദ്ര സർക്കാർ പറയുന്നത് ഞങ്ങൾ സ്വകാര്യവൽക്കരണത്തിന് വേണ്ടി ബിഡിന് വെച്ചു, ബിഡിൽ ഏറ്റവും കൂടുതൽ തുക കോട്ട് ചെയ്തവർക്ക് അത് നൽകുന്നു. പക്ഷേ സംസ്ഥാന സർക്കാർ രൂപീകരിച്ച കമ്പനി സിയാൽ മാതൃകയിലുള്ള കമ്പനി അദാനി ഗ്രൂപ്പ് നൽകിയ അതേ തുക തന്നെ നൽകാം എന്ന് പിന്നീട് പറഞ്ഞുവെങ്കിലും കേന്ദ്ര സർക്കാർ അതിന് തയ്യാറായില്ല. അപ്പോൾ തന്നെ ഒരു കാര്യം വ്യക്തമാണ്, കേന്ദ്ര സർക്കാരിന് ഇത് അദാനി ഗ്രൂപ്പിന് കൈമാറണം എന്നുള്ള അല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള സ്വകാര്യ ഗ്രൂപ്പുകൾക്ക് കൈമാറണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഏതായാലും വിമാനത്താവള കൈമാറ്റം സംബന്ധിച്ചുള്ള വിഷയത്തിൽ നിയമ പോരാട്ടത്തിനടക്കം സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കൈമാറ്റവും അദാനി ഗ്രൂപ്പ് അത് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതുമായിട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുന്നതിന് കാലതാമസമെടുക്കും. അപ്പോഴും നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെയും വ്യക്തികളുടെയും ഒക്കെ ഈ വിഷയത്തിലുള്ള നിലപാടുകൾ സജീവമായി കേരളം ചർച്ച ചെയ്യുകയാണ്. ബി ജെ പിക്ക് ഈ വിഷയത്തിൽ നിലപാടൊന്നുമില്ല. ബി ജെ പിയുടെ നിലപാട് ശബരിമലയിലെ നിലപാട് പോലെയാണ്, അതായത് തരത്തിനനുസരിച്ച് ആൾ മാറും. ഓരോ തവണയും അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുക എന്ന ഒരു പതിവുണ്ടല്ലോ, അതിൻ്റെ രീതിയിൽ തന്നെയാണ് ബി ജെ പി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ കേന്ദ്രമന്ത്രിയാകുന്നതിന് മുമ്പ് വി മുരളീധരൻ ഇതിനെതിരായ ശക്തമായ നിലപാടുകളുമായി രംഗത്തുണ്ടായിരുന്നു. അവിടെ സമരം ചെയ്ത ബി എം എസുകാരെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി അവിടെ പോയിരുന്നു. കേന്ദ്ര വ്യോമയാന മന്ത്രിയായിരുന്ന സുരേഷ് പ്രഭുവിനെ അന്ന് 2018 കാണുന്നതിന് വേണ്ടി പോയിരുന്നു, നിവേദനം കൊടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഞങ്ങളിലാണ്, ഞാൻ മന്ത്രിയാണ്, അതുകൊണ്ട് ഞങ്ങളുടെ നിലപാട് കേന്ദ്ര സർക്കാരിനൊപ്പമാണ്, അദാനി ഗ്രൂപ്പിന് കൊടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അതാണ് പറഞ്ഞത്. ശബരിമലയിലും അങ്ങനെയായിരുന്നല്ലോ, അത് 10-നും 50-നും ഇടയിലുള്ള സ്ത്രീകൾ കയറുന്നത് സാമൂഹ്യ മാറ്റമാണ് എന്നൊക്കെ പറഞ്ഞു. ദൈവത്തിന് എങ്ങനെ സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമുണ്ടോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇവിടെ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ പ്രതിഷേധമുയർന്നപ്പോൾ ഇതാണ് തക്കവെന്ന് കണ്ട് നേരെ അതിനോടൊപ്പം ചേർന്നു. നാട്ടിൽ ആകെ കലാപം അഴിച്ചുവിടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതുകൊണ്ട് അവർക്ക് നിലപാടൊന്നുമില്ല. കോൺഗ്രസും സി പി എമ്മും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തുടക്കം മുതൽ തന്നെ ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിന് എതിരാണ്, സ്വകാര്യവൽക്കരണം എന്നുള്ള നിലപാടിന്. അവിടെ കോൺഗ്രസ്സുകാരനായ തിരുവനന്തപുരം എം പി ശശി തരൂർ എടുത്ത നിലപാടുകൾ വീണ്ടും ചർച്ചയാവുകയാണ്. ശശി തരൂരിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ശശി തരൂരിനെ ആർക്കും കുറ്റം പറയാൻ അവസരമില്ല. കാരണം ശശി തരൂർ അന്നും ഇന്നും ഈ വിഷയത്തിൽ ഒറ്റ നിലപാടിലാണ് ഉറച്ചു നിൽക്കുന്നത്. അത് വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ആഗോള പൗരനായതുകൊണ്ടാവണം, ചിന്തകൾ വലിയ നിലയിലുള്ളതുകൊണ്ട് തന്നെയാകണം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്ന ഇടത്ത് നിന്ന് അപ്പുറത്തേക്ക് ചിന്തിക്കാൻ ശശി തരൂരിന് സാധിക്കുന്നതും അദ്ദേഹം ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതും. ഇപ്പോൾ വീണ്ടും ഈ വിമാനത്താവളം കൈമാറാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം വന്നതിന് പിന്നാലെ ശശി തരൂർ അതിനെ അനുകൂലിച്ചുകൊണ്ട് നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കളിൽ പലരും തരൂരിനത് തിരുത്തേണ്ടി വരുമെന്നുള്ള വാദവുമായി വരുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ ചിലപ്പോൾ ശശി തരൂരിന് പാർട്ടിയുടെ നിലപാടിനോടൊപ്പവും താനാണ് എന്ന് പറയേണ്ടി വന്നേക്കാം, അറിയില്ല. കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടി വിശദീകരണം ചോദിച്ച് എത്രത്തോളം അതിനകത്ത് തങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഒരാളിനെ ശ്രമിക്കും എന്നൊന്നും അറിയാൻ കഴിയില്ല. ഇപ്പോൾ സി പി എമ്മിലെ ഒരു എം പി ആണത് പറഞ്ഞിരുന്നതെങ്കിൽ ഒരുപക്ഷെ തിരുത്തലും ശാസനയും ഒക്കെ ഉണ്ടാകുമായിരുന്നു. കോൺഗ്രസ്സിൽ അതെങ്ങനെ വരും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പക്ഷെ അപ്പോഴും തരൂർ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിനെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയേണ്ടതുമല്ല. അതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞതാണ്. ഒരു ആഗോള പൗരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളുടെ വ്യാപ്തി വേറൊരു തലത്തിൽ തന്നെയാണ്. ശശി തരൂർ ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം, തിരുവനന്തപുരം വിമാനത്താവളം 170 കോടി രൂപ വരുമാനമൊക്കെ ലാഭമൊക്കെ ഉള്ള ഒരു വിമാനത്താവളം തന്നെ, പക്ഷേ അവിടെ ഇപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ സ്റ്റാൻഡേർഡുകളുടെ കാര്യത്തിലൊക്കെ നമ്മൾ ഒരുപാട് പിന്നിൽ തന്നെയാണ്. അത് ശരിയുമാണ്, തിരുവനന്തപുരം വിമാനത്താവളം വഴി യാത്ര ചെയ്തിട്ടുള്ളവർക്കറിയാം. മറ്റേതെങ്കിലും ഒരു അന്താരാഷ്ട്ര പുറത്ത് വിദേശത്തൊക്കെയുള്ള ഏതെങ്കിലും വിമാനത്താവളങ്ങളിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം. അപ്പോൾ ഇതും തമ്മിലുള്ളൊരു വലിയ വ്യത്യാസമുണ്ട്. കൂടുതൽ ആളുകളെ ആകർഷിക്കുന്നതിന് വേണ്ടി, അതായത് പുറത്തു നിന്നൊക്കെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ പോലും ഇത് കൊള്ളാമല്ലോടാ എന്ന് പറയുന്ന രീതിയിൽ അഭിമാനകരമായ ഒരു അന്തരീക്ഷം വിമാനത്താവളത്തിനുള്ളിൽ ഒരുക്കിയെടുക്കുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും നാളായിട്ട് നമുക്കത് സാധിക്കുന്നില്ലല്ലോ. വിമാനത്താവളത്തിൽ വികസനം നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ വികസനമൊക്കെ നടന്നിട്ടുണ്ട്. സ്ഥലമേറ്റെടുക്കലും അത്തരത്തിലുള്ള പുതിയ കെട്ടിടം വരുന്നു, അതൊക്കെ സംഭവിച്ചു. പക്ഷെ അപ്പോഴും സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്ന കാര്യമുണ്ട്. അത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇപ്പോഴും അനുഭവവേദ്യമായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഒരു യാഥാർത്ഥ്യം. അത് സാധ്യമാക്കാൻ ഒരു സ്വകാര്യ ഇടപെടലിന് സാധിക്കുമെങ്കിൽ അതെന്തുകൊണ്ട് നമുക്ക് അംഗീകരിച്ചുകൂടാ എന്നുള്ള ചോദ്യമാണ് തരൂർ ചോദിക്കുന്നത്. എന്തായാലും ഈ സ്വത്തൊന്നും കൊണ്ടുപോകുന്നില്ലല്ലോ, 50 വർഷത്തേക്ക് കരാറിന് കൊടുക്കുകയാണ്. ഈ 50 വർഷം അവർക്ക് അത് നടത്തിക്കാനുള്ള അനുവാദം നൽകുന്നു, നടത്തിപ്പ് ചുമതല മാത്രമാണ്. നമ്മുടെ കെട്ടിടമോ
നമ്മുടെ ഭൂമിയോ ഒന്നും അവർ കൊണ്ടുപോകുന്നില്ല. അതിൻ്റെ മേലൊന്നും അവർക്ക് ഉടമസ്ഥാവകാശവുമില്ല. അതിൻ്റെ ഓപ്പറേഷൻസ് മാത്രമാണ്. സുരക്ഷാ സംബന്ധമായ കാര്യങ്ങൾ CISF തന്നെ തുടരുന്നു. അപ്പോൾ ഓപ്പറേഷൻസ്, അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കൽ, അത്തരം കാര്യങ്ങളാണ് അദാനി ഗ്രൂപ്പ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഈ വിമാനത്താവളം ഒരു സ്വകാര്യ സ്ഥാപനം ഏറ്റെടുക്കുന്നു എന്നുള്ളതിൽ നമ്മൾ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് തരൂർ പറയുന്നത്. തരൂർ പറയുന്നതിനെ ഈ സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ മുന്നോട്ട് വെച്ച ഉപാധി എന്താണ്? ഒരു കമ്പനി ഉണ്ടാക്കി അത് ചെയ്യാമെന്നുള്ളതാണ്. കമ്പനി എന്ന് പറയുന്നത് കുറേ ഡയറക്ടർമാരൊക്കെ ഉള്ളതാണല്ലോ, വ്യവസായികളൊക്കെ അടങ്ങുന്ന ഒരു ഡയറക്ടർ ബോർഡ്. സിയാലിൽ അങ്ങനെയല്ലേ സംഭവിക്കുന്നത്? സർക്കാരിൻ്റെ പ്രതിനിധികൾ ഉണ്ട്, ചെയർമാനുണ്ട്, എങ്കിൽ പോലും സർക്കാരിൻ്റെ പ്രതിനിധികളല്ലാത്ത ഒട്ടേറെ ആളുകൾ അതിനകത്തുണ്ട്, ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അതുപോലുള്ളൊരു കമ്പനിയാണല്ലോ ഇവിടെയും ലക്ഷ്യമിടുന്നത്. അപ്പോൾ അത് ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന ഒരു വ്യവസായ ശൃംഖലയുടെ നേതൃത്വത്തിൽ ഇത് വരുമ്പോൾ നമ്മൾ എതിർക്കുന്നതിന്, നമ്മളായാലും അത്തരത്തിൽ ഒരു പൊതു സ്വകാര്യ പങ്കാളിത്തമുള്ള ഒരു കമ്പനിയല്ലേ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ശശി തരൂർ നേരത്തെ തന്നെ ഈ വിഷയത്തിൽ ഉന്നയിച്ചിരുന്നത്. അതുകൊണ്ടാണ് ശശി തരൂരിന് അന്ന് നിന്നും ഒരേ നിലപാടാണ് എന്ന് പറയുന്നത്. സ്വകാര്യവൽക്കരണത്തെ പൊതുവായി എതിർക്കുന്ന ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് ആ നിലപാടിനെ, കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനെ എതിർക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പക്ഷേ അപ്പോഴും തരൂർ ചൂണ്ടിക്കാട്ടുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. വിമാനത്താവളം ഇത്രനാൾ എങ്ങനെയായിരുന്നു, അങ്ങനെയാകില്ല ഇനിമേൽ. കാരണം ഈ വലിയ തുകയൊക്കെ കോട്ട് ചെയ്ത് വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് അവകാശം അവർ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായി അവിടേക്ക് ആളുകളെ കൊണ്ടുവരേണ്ടുന്ന ബാധ്യത അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അതിനുവേണ്ടി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കേണ്ടുന്ന ശ്രമം അവർ നടത്തും, കൂടുതൽ ഇടപെടലുകൾ നടത്തും. അത് നമ്മുടെ വിമാനത്താവളത്തിന് മാത്രമല്ല അതിൻ്റെ അനുബന്ധ മേഖലയ്ക്കും വലിയ നേട്ടമുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു തിരുവനന്തപുരത്തിൻ്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ തരൂർ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ശശി തരൂർ തിരുവനന്തപുരത്തിൻ്റെ ജനപ്രതിനിധി എന്നതിലുപരി ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കാത്തതിൽ അദ്ദേഹത്തിന് വിശദീകരണം നൽകേണ്ടി വന്നേക്കുമെങ്കിൽ പോലും തരൂർ പറഞ്ഞതിൽ ശരിയുണ്ട്.